സങ്കീർത്തനം 24 വായിക്കാം. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? അവന് യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാര്? സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാദികൻ മഹത്വത്തിൻ്റെ രാജാവ്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം തിരുവചനം ഞങ്ങൾക്ക് ഒരുമിച്ച് വായിക്കുവാൻ കർത്താവ് കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. ഈ സങ്കീർത്തനത്തിനായിട്ട് സ്തോത്രം. ഒരുമിച്ച് അത് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടിനെ ശക്തീകരിക്കണമേ. ജനത്തോട് മനസ്സലിയണം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞായറാഴ്ച പകൽക്കാലം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ വലിയവനായ ദൈവം ഒരവസരം കൊണ്ട് ഒരുക്കുന്നല്ലോ. കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. 24-ാമത്തെ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമായിട്ട് നാം ഇവിടെ വായിക്കുന്നു. ഒരു രാജകീയ സങ്കീർത്തനം എന്ന് ഈ സങ്കീർത്തനത്തെ നമുക്ക് പറയാൻ പറ്റും. ഒരു രാജാവ് വരുന്നതിനെപ്പറ്റി ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നു സ്തോത്രം. ദൈവത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ചും ആർക്കൊക്കെ ദൈവത്തെ ആരാധിക്കാനായിട്ട് യോഗ്യതയുണ്ടെന്ന് ഒക്കെയും സങ്കീർത്തനക്കാരൻ ഇവിടെ നമ്മെ അറിയിക്കുന്നുണ്ട്. 15-ാമത്തെ സങ്കീർത്തനത്തിന് ഏകദേശം തുല്യമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് 24-ാമത്തെ സങ്കീർത്തനം. എന്നാൽ ചില വ്യത്യാസങ്ങളും ഉണ്ട് എന്ന് നാം കാണുന്നു. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും സകലതും ദൈവത്തിൻ്റെതാണ്. നമ്മൾ കാണുന്നതും നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെയാ എന്ന് നാം ഇവിടെ വായിക്കുന്നുണ്ട്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും എല്ലാം യേശുവിന് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിച്ചത് എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നുണ്ട്. സകലവും അവൻ മുഖാന്തരവും അവന് വേണ്ടിയും ഉളവായി. യേശുവിന് വേണ്ടി എല്ലാം സൃഷ്ടിച്ചതും യേശു മുഖാന്തരമാ എല്ലാം സൃഷ്ടിച്ചതും എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ അറിയിക്കുന്നുണ്ട്. അനർത്ഥങ്ങൾ ദേശത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ദൈവം എത്രയോ പ്രാവശ്യങ്ങളാണ് ഈ ദിവസങ്ങൾ പറയുന്നത്. അതിനുവേണ്ടിയാണ് നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസവും ഉപവാസം വെച്ചിരിക്കുന്നത്. ഒക്കുന്നവരൊക്കെയും ഉപവാസം എടുക്കണം. ഒരു നേരമായാലും ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടെന്നറിയാം പലർക്കുമെങ്കിലും ഒക്കുന്നവരൊക്കെയും ഉപവാസം എടുക്കണം എന്ന് ഓർപ്പിക്കുന്നു. അതേസമയത്ത് ദൈവസന്നിധി നാം പ്രാർത്ഥിക്കുകയും വേണം. ഉപവാസം എന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പാണെന്നാണ് പറയുന്നത്. വർക്ക്ഷോപ്പിൽ വണ്ടി കയറ്റുക. എവിടൊക്കെയും കുറവുണ്ട് എന്നൊക്കെയും അറിഞ്ഞ് അതൊന്ന് നികത്താൻ വേണ്ടി അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയാണ് ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്രം. ജീവിതത്തിൽ എന്താ കുറവുള്ളത്? നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അത് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുന്നതാണ് ഉപവാസം. സ്തോത്രം. ഒരു മാസമായിട്ട് ദൈവം 4 പ്രാവശ്യമേലും കാണിച്ചു അനർത്ഥം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളും കാണിച്ചുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഉപവാസം വെക്കാനായിട്ട് താല്പര്യപ്പെട്ടത്. അറിയുന്ന കുറേ കർത്താവിൻ്റെ ദാസന്മാരെ വിളിച്ച് കാര്യം അറിയിക്കുകയൊക്കെയും ചെയ്തു. പ്രാർത്ഥിക്കാമെന്ന് പലരും പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. നാം പ്രാർത്ഥിക്കുക. ഈ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവർ പ്ലെയിൻ വിടുന്നതിന് മുമ്പ് എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുക്കും. ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, ചെയ്യരുത്. ബാത്റൂമിൽ പോയി സിഗരറ്റ് വലിക്കരുത്. അവിടെ സെൻസർ വെച്ചിട്ടുണ്ട്. പിടിക്കും, അകത്താക്കും എന്നൊക്കെയും പറയാറുണ്ട്. ഇതൊന്നും ആരും കേൾക്കത്തില്ല കേട്ടോ. പ്ലെയിനകത്ത് 100-200-300 പേരുണ്ടെങ്കിലും അവരന്നേരം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. സ്തോത്രം. ദൈവത്തിന് മഹത്വം.
വെള്ളത്തിന്മേൽ പ്ലെയിന് ഇറങ്ങേണ്ടി വന്നാൽ എന്ത് ചെയ്യണം എന്ന് പറയും. അതുപോലെ തന്നെ വലിയ ആപത്തുണ്ടാകാൻ പോകുവാണെങ്കിൽ ഒരു പൊസിഷനുണ്ട്, ബ്രേസ് പൊസിഷൻ എന്ന് പറഞ്ഞ് ആ രീതിയിൽ എല്ലാവരും ഇരുന്നോണമെന്ന് പറയും. ബ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയും നമ്മുടെ ശരീരം താഴോട്ട് കുനിച്ച് കാലിൻ്റെ അവിടോട്ട് വെച്ച് എല്ലാവരും അങ്ങ് ഇരുന്നോണം. ആക്സിഡൻറ്റ് ഉണ്ടാകാൻ പോകുവാണെങ്കിൽ പ്ലെയിനിൻ്റെ അതിന് ബ്രേസ് പൊസിഷൻ എന്നാണ് പറയുന്നത് ഇഷ്ടമാണ്. ഞാൻ ഇതൊക്കെ ചിന്തിച്ച് നോക്കിയപ്പോൾ ലോകത്തിൽ സംഭവിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഇതുപോലുള്ള ജലപ്രളയങ്ങളും മണ്ണിടിച്ചിലും ഭൂമി കുലുക്കവും സ്തോത്രം ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായെന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് അറിയിക്കുന്നുണ്ട്. ദൈവാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അപ്പോൾ ഈ കാലമൊക്കെയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ദൈവം നമ്മെ അറിയിക്കുന്നത് മാറിപ്പോകാനായിട്ടാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം നമുക്ക് സംരക്ഷണം നൽകുവാനായിട്ടാണ് ദൈവം ഇതൊക്കെയും ചെയ്യുന്നത്, നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടാനായിട്ടാണ്. അപ്പോൾ നമ്മളത് പറയുമ്പോൾ ചില ചോദിക്കും, അത് നിങ്ങളെ മാത്രമേ കാണിച്ചുള്ളൂ എന്നൊക്കെയും ചോദിക്കും. അതിനൊക്കെ നമ്മൾ മിണ്ടായിരുന്നാൽ മതി, നമുക്ക് കാര്യമില്ല. ദൈവം നമ്മളെ അറിയിച്ചു, നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിച്ചു, നമ്മൾ പ്രാർത്ഥിച്ചു. സ്തോത്രം. അഹരോനും മിറിയമയും പറഞ്ഞ പോലെ മോശയിൽ കൂടെ മാത്രമേ ദൈവം സംസാരിച്ചിട്ടുള്ളോ എന്ന് ചോദിക്കും. സ്തോത്രം. അത് നമുക്ക് വിഷയമല്ല. ഞാൻ ആ യബേസിൻ്റെ പ്രാർത്ഥന പിന്നെയും എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ അങ്ങ് വിട്ടുപോകും. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു, ഒന്ന് ദിനവൃത്താന്തം 4:10 വാക്യമാണ്. അവിടെ ഇങ്ങനെ യബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന്. നമ്മൾ ചിലപ്പോൾ വായിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിച്ചു പോകുമ്പോൾ പറയും, അനർത്ഥം വ്യസനകാരണം ആയി തീരാതോടെ എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വാക്കുണ്ടെന്ന് പറയാം, എനിക്ക്. എനിക്കെന്ന് പറഞ്ഞൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ചിലർ പറയും സ്വാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണല്ലോ എന്ന് പറഞ്ഞേക്കാം. താൻ പ്രാർത്ഥിക്കുകയാണ് അനർത്ഥം എനിക്ക്, എങ്ങനെ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ. ദൈവത്തിനും അർത്ഥം, എല്ലാത്തിനും അർത്ഥമുണ്ട്. ഈ നോഹയുടെ കാലത്ത് ദൈവം നോഹയോട് പെട്ടകം പണിയാനായിട്ട് പറഞ്ഞു. ഒത്തിരി പേര് പ്രസംഗിക്കാറുണ്ട്, നോഹ എല്ലാവരോടും പ്രസംഗിച്ച് നടക്കുമായിരുന്നു, പെട്ടകത്തിനകത്ത് കയറണം, ആരും കയറിയില്ല എന്നൊക്കെയും പറയാറുണ്ട്. സ്തോ അങ്ങനെ ദൈവത്തിനൊരു പദ്ധതിയേ ഇല്ലായിരുന്നു, ആരെയും കയറ്റാനായിട്ട് ദൈവത്തിന് പദ്ധതിയില്ലായിരുന്നു. 8 കയറ്റാനായി മാത്രമേ ദൈവത്തിനൊരു പദ്ധതി ഉള്ളായിരുന്നു. പ്ലാൻ ദൈവം അതാണ് ഇട്ടത്. സ്തോ നോഹയും നോഹയുടെ കുടുംബത്തെയും രക്ഷിക്കാനായിട്ടാണ് ഈ പെട്ടകം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത്. സ്തോത്രം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പെട്ടകം ഉണ്ടാക്കിക്കോണം ഈ ഒടുവിലത്തെ നാളുകളിൽ അല്ലെങ്കിൽ അന്ത്യകാലങ്ങളിൽ. രക്ഷപ്പെടാനായിട്ടുള്ള ദൈവം നമുക്ക് അറിയിച്ചു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നാം മുൻപോട്ട് പോകണമെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പം നോഹ ആരോടും പ്രസംഗിച്ചില്ല. നമ്മൾ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ എഴുതിയിട്ടുണ്ട്, നീതി പ്രസംഗിയായ നോഹ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതല്ല, നോഹ എല്ലാവരോടും പെട്ടകത്തിനകത്ത് കയറാൻ പറയുമായിരുന്നു എന്നല്ല. സ്തോത്രം. അത് യേശു വളരെ തെളിവായിട്ട് പറയുന്നുണ്ട്. നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായപ്പോൾ, ജലപ്രളയം വന്നു, അവരെല്ലാം നശിച്ചു പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ ആർക്കും ഇതിനെപ്പറ്റി ഒരു വിവരം പോലും ഇല്ലാതെ അവരെല്ലാം അങ്ങ് നശിച്ചു പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ദിവസങ്ങൾ അല്ലെ, പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണല്ലോ. നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നാം പ്രാർത്ഥിക്കുക. സ്തോത്രം. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക, ജീവിതത്തിലെ കുറവുകളെ നാം ക്രമീകരിച്ച് നാം ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുക. സ്തോത്രം. 2 വാക്യം, സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ. ഭൂമി കൂടുതലും എന്താണ്? ഭൂരിപക്ഷ ഭാഗം ഭൂമി എന്താ? വെള്ളമായില്ലേ? സ്തോത്രം. വെള്ളം, വെള്ളം കൊണ്ട് തന്നെ എത്രയോ നാശങ്ങൾ. ഇപ്പോൾ ആഗ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് വെള്ളം പൊങ്ങി വന്ന് പകുതി ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. സ്തോത്രം. താജ്മഹലുള്ള സ്ഥലത്ത്. അങ്ങനെ നാം ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ദൈവം ഈ ഭൂമിയെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ വെള്ളത്തിൽ കൂടെയാണ് ഉണ്ടാക്കിയത് എന്ന് പത്രോസ് പറയുന്നത്. വെള്ളത്തിൽ കൂടെയാണ് ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്.
ഇവിടെ ദാവീദും പാടുന്നു, സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു. സ്തോത്രം. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. സ്തോത്രം. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയിരിക്കുന്നത് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇന്നലെ ഞാൻ അധ്യായം വായിച്ചപ്പോൾ അവിടെ ദൈവം പലതും കൽപ്പിക്കുന്നതായിട്ട് നാം കാണും. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചത്തെ ദൈവം പകലും ഇരുളിനെ ദൈവം രാത്രിയെന്നും വേർപിരിച്ചു. സന്ധ്യയായി, ഉഷസ്സായി, ഒന്നാം ദിവസം. സ്തോത്രം. പിന്നെന്താ അടുത്തത് ദൈവം ചെയ്തത്? ദൈവം വെള്ളകണ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന്, എന്ന് ദൈവം കൽപ്പിക്കുകയാണ്. സ്തോത്രം. ദൈവം കൽപ്പിച്ചിട്ട് പിന്നെ യേശു നമ്മളോട് പറഞ്ഞു, നിങ്ങളും കൽപ്പിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. നിങ്ങൾ സംശയിക്കാതെ ഈ മലയോട് സമുദ്രത്തിൽ പോയി വീഴുവാൻ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. ഈ കാട്ടത്തിയോട് വേരോട് പിഴുത് സമുദ്രത്തിൽ പോയി വീഴുവാൻ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. നമ്മൾ വിശ്വസിക്കണം, വിശ്വസിക്കണം. സ്തോത്രം. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. ദൈവത്തിന് മഹത്വം. ഇപ്പോൾ ഒരു വിധാനം ഉണ്ടാക്കുവാനായിട്ട് ദൈവം പറയുന്നു, വെള്ളവും വെള്ളവും തമ്മിൽ ഇങ്ങനെ വേർപിരിക്കുവാനായിട്ട്. താഴെ വെള്ളം, വിധാനത്തിൻ്റെ മീതെ വെള്ളം. വിധാനത്തിന് ദൈവം എന്താ പേരിട്ടത്? ആകാശം എന്ന് പേരിട്ടു. സ്തോത്രം. ഈ വെള്ളവും ആ വെള്ളവും തമ്മിൽ ദൈവം വേർപിരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് വായിക്കാം. അത് ആ ഇതോ എല്ലാം ദൈവം ഭൂമിയെ അങ്ങോട്ട് സൃഷ്ടിക്കാൻ പോകുന്നതായിട്ട് നാം കാണുന്നു. ഈ വെള്ളമെല്ലാം ഒരു വശത്തോട്ടങ്ങ് കൂടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിക്കുകയാണ്, കൽപ്പിക്കുകയാണ്, സംഭവിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നത് എങ്ങനെയാണെന്നറിയാമോ? സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു. ഈ വെള്ളമെല്ലാം ഒരു വശത്തോട്ട് അങ്ങ് കൂടട്ടെ എന്ന് പറഞ്ഞ് ഗ്ലോബ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, മാപ്പല്ല, പിള്ളേർക്ക് പഠിക്കാനായിട്ട് ഗ്ലോബ്. അതിനകത്ത് നീല നിറത്തിലാണ് മുഴുവൻ ഈ വെള്ളം കിടക്കുന്നത്. സ്തോത്രം. മറ്റ് രാജ്യങ്ങളൊക്കെ പല കളറുമാണെങ്കിലും ഏറ്റവും കൂടിയത് എന്താണ്? ഈ വെള്ളം ഇങ്ങനെ കിടക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഇതെല്ലാം ഒരുമിച്ച് വന്ന് കൂടട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്ന് പേരിടുന്നതായിട്ട് നാം കാണുന്നു. വെള്ളത്തിനോ സമുദ്രം എന്ന് പേരിടുന്നതായിട്ട്. താഴോട്ടൊന്ന് വായിക്കാം. ആ പിന്നെ ആ ദൈവം നല്ലതെന്ന് കണ്ടു. സ്തോത്രം. ആ അദ്ദേഹത്തിൽ ഒരു കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഏറ്റവും നല്ലതെന്ന് ദൈവം കണ്ടു. പോയി വായിച്ചു നോക്കണം എന്തുവാന്ന്. സ്തോത്രം. താഴോട്ട് വായിക്കാം. പിന്നെ ഇപ്പൊ ദൈവത്തിന്റെ പദ്ധതിയാണിത്. സ്തോത്രം. ഓരോ പദ്ധതികളും ദൈവത്തിന്റെ ഇവിടെ ഉളവായി വരികയാണ്. വെളിച്ചമുളവായി, അതുപോലെ തന്നെ വിധാനം ഉളവായി, അതുപോലെ തന്നെ ഭൂമിയും ആമേ സമുദ്രങ്ങളും ഉളവാകുന്നു. പിന്നെ നാം കാണുന്നത് ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, മൃഗങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അതിന് വേണ്ടിയതുള്ള ഒക്കെയും ക്രമീകരിക്കുകയാണ്. 24-ാമത്തെ സങ്കീർത്തനം അതാണ് നമ്മെ അറിയിക്കുന്നത്. സൃഷ്ടാവാണ് ദൈവം, സൃഷ്ടിക്കുന്നവനെ പോറ്റി പുലർത്തുന്നവനാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. പിന്നെ നല്ലതെന്ന് ദൈവം കണ്ടു. തിരിച്ച് സങ്കീർത്തനത്തിൽ വരാമല്ലോ. നമ്മുടെ സൃഷ്ടാവാണ് ഈ വലിയവനായ ദൈവം. സകല സൃഷ്ടികളെയും അവനാണ് ഈ ഭൂമിയിൽ ഉളവാക്കിയത്. സ്തോത്രം. അതിനെ എല്ലാം പോറ്റി പുലർത്തുവാൻ ഈ ഒരുവനായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. സ്തോത്രം. മൃഗങ്ങളായാലും മനുഷ്യരായാലും എന്തായാലും ഇതിനെയൊക്കെയും പോറ്റി പുലർത്തുന്നത് വലിയവനായ ദൈവം മാത്രമാണ്. സ്തോത്രം. ഇത്രയും പറഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? ഇതാണ് ചോദ്യം.
സങ്കീർത്തനം 15-ലും അതുപോലെ തന്നെ ഒരു ചോദ്യം സങ്കീർത്തനം ചോദിച്ചിട്ടല്ലയോ സങ്കീർത്തനകാരൻ തുടങ്ങുന്നത്, യഹോവയെ നിന്റെ കൂടാരത്തിൽ. ഇവിടെ വേറെ ചോദ്യം, നിന്റെ പർവ്വതത്തിൽ. ഇവിടെ ഒരു രാജാവ് വരികയാണ്. ഈ രാജാവിൻ്റെ മുൻപിൽ ആർക്ക് നിൽക്കാൻ പറ്റും എന്നാണ് ചോദ്യം. രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാതിരാജാവാണ് വരുന്നത്. അപ്പോൾ പല രീതി വേദപണ്ഡിതന്മാർ ഈ സങ്കീർത്തനം വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്ന്, പെട്ടകം യെരുശലേമിലേക്ക് കൊണ്ടുവരിക, ദാവീദ് പാടുന്നു. അല്ലെങ്കിൽ യേശു യെരുശലേമിലേക്ക് കടന്നു വരികയാണ്, അതിനെക്കുറിച്ച് പാടുകയാണ്, പ്രവചിച്ച് പാടുകയാണ്. അല്ല, രാജാതിരാജാവ് കർത്താവായ യേശു ക്രിസ്തു സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മടങ്ങി വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാ എന്ന് പറയാറുണ്ട് സ്തോത്രം. എങ്ങനെയായാലും നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയവനായ ദൈവത്തിന് മുൻപിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ് നമുക്കും ഓരോരുത്തർക്കും. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറുമെന്നാണ് ചോദിക്കുന്ന സ്തോത്രം. എന്നിട്ട് ക്വാളിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? പിന്നെ എങ്ങനെ? ഒന്നാമത്തെ കാര്യം, വെടിപ്പുള്ള കൈ. അവിടെ നിർത്തി ഇങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ, വെടിപ്പുള്ള കൈ സ്തോത്രം. കോവിഡ് വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൈ അങ്ങോട്ട് കഴുകുകയായിരുന്നു. ഇത്ര മിനിറ്റ് കഴുകണം, ഇത്ര സമയം കഴുകണം, സാനിറ്റൈസർ ഉപയോഗിക്കണം സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഒന്ന് ചിന്തിച്ച് നോക്കി, അതൊരു രോഗം വരാതിരിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ്, രോഗം പകരാതിരിക്കാനായിട്ടുള്ള ഒരു വിഷയമായിരുന്നു സ്തോത്രം. ഇങ്ങനെ കൈ കഴുകണം, അങ്ങനെ കഴുകണം എന്ന് പറഞ്ഞ് വലിയൊരു പ്രക്രിയയൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. മാസ്ക് ഇടണം, ഗ്ലൗസ് ഇടണം, പ്രൊട്ടക്റ്റീവ് ഗൗൺ ഇടണം. ഞങ്ങളൊക്കെ ഒത്തിരി ഇട്ടുകൊണ്ട് നടന്ന, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത് തന്നെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പ്ലെയിനെ യാത്ര ചെയ്തപ്പോഴും അതിട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ഷീൽഡ് വരെ ഇട്ടിട്ടുണ്ട്. ഹെൽമെറ്റിൻ്റെ മുമ്പിൽ വെക്കുന്ന വൈസർ പോലുള്ള സാധനം ഇട്ടുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് തിരിച്ച് ഖത്തറിലോട്ട്. അതും എയർപോർട്ടിൽ തരുമായിരുന്നു. ദൈവത്തിന് മഹത്വം. ശ്വാസം മുട്ടുമായിരുന്നു. ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. എന്നാലും ദൈവം നടത്തിയല്ലോ. ഇതൊരു ചെറിയ യാത്ര, 4.5 മണിക്കൂറേ ഉള്ളൂ. അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരൊക്കെ 24 മണിക്കൂറായി ഇതിട്ടുകൊണ്ടിരിക്കേണ്ടത് ആ സമയത്ത്. ദൈവത്തിന് മഹത്വം. ഇതൊക്കെ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് സ്തോത്രം. പഠിക്കാൻ ഒത്തിരി ഉണ്ടല്ലോ. അവൻ സമയം പോയിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ ഹൃദയത്തിന് ഒരു മാറ്റവും ഇല്ല സ്തോത്രം. ഇങ്ങനെ ചോദിക്കുന്നു, ആര് ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് പറയുകയാണ്, വെടിപ്പുള്ള കയ്യും. സോപ്പുകൾ എത്രയോ ആണ്, കൈ വെടിപ്പാക്കാനായിട്ട് എത്രയോ ടൈപ്പിലുള്ള സോപ്പുകൾ, ബോഡി വാഷ്. പഴയകാലത്ത് നിന്നൊന്നും ഇല്ല, ഇഞ്ച ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് മഹത്വം. എല്ലാം പരസ്യത്തിൻ്റെ പുറത്താണ്. ഏറ്റവും കൂടുതൽ പരസ്യത്തിന് പുറത്ത് കാശ് ചിലവാക്കുന്ന പൈസ ഉണ്ടാകും. ക്വാളിറ്റി ഒന്നും കാണത്തില്ല സാധനത്തിന്. പക്ഷേ പരസ്യം അങ്ങോട്ട് അടിച്ച് വിട്ടാൽ മതി, ദേശത്തുനിന്ന് ആൾക്കാർ 4 വശത്തുനിന്നും ഓടിച്ചെല്ലും സാധനം മേടിക്കാനായിട്ട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വെടിപ്പുള്ള കൈ നമുക്കറിയാമല്ലോ. വെടിപ്പുള്ള കൈ ദൈവസന്നിധിയിൽ വെടിപ്പുള്ള കൈ എപ്പോഴും കാണണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ അറിയിക്കുന്നുണ്ട്. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കതയോടെ നടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. വേണമെങ്കിൽ ഈ വ്യക്തിക്ക് ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി ചെല്ലാം എന്ന് പറയുന്നു സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് നാം അടുത്ത് ജീവിച്ചു കഴിഞ്ഞാൽ മോശ വിളിച്ചതുപോലെ പർവ്വതത്തിൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റും. മോശ വിളിച്ചു ദൈവം, കയറി വരാൻ പറഞ്ഞു. യോഹന്നാനെ വിളിച്ചു ദൈവം, ഇവിടോട്ട് കയറി വരാൻ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. പിന്നെ വയൽക്കാലം വെടിപ്പുള്ള കൈ. ഒരിക്കലും ഒരുത്തും പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്കൊരു പങ്കുമില്ലെന്ന് പറഞ്ഞു. പീലാത്തോസ് പറയാ, ഈ രക്തത്തിൽ അധികാരം അവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അവൻ പറയുക, ഇവനെ കൊണ്ടുപോയി ക്രൂശിച്ചോളാ എന്നങ്ങ് പറയുന്നു സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. വെടിപ്പുള്ള കൈ നമ്മൾക്കുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം സ്തോത്രം. പിന്നെ അടുത്തത്, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ സ്തോത്രം.
യേശു പറഞ്ഞ ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുന്നു. സ്തോത്രം. ഇത്രയും വർഷങ്ങൾ നമ്മളെ ദൈവം ഈ ആലയത്തിൽ കൊണ്ടുവന്ന് ആക്കി എന്തിനു വേണ്ടിയാണ്? നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. രാജാദി രാജാവിൻ്റെ മുൻപിൽ നിൽക്കേണ്ട ഒരു സമയം വരുമല്ലോ. സ്തോത്രം. അതിനുവേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഉപദേശിച്ചും ബുദ്ധി ഉപദേശിച്ചും ആലോചന പറഞ്ഞതെന്ന് നമ്മളെ വഴി നടത്തുകയാണ്. സ്തോത്രം. ചിലപ്പോൾ കേൾക്കുന്ന വചനം നമുക്ക് കുത്തുകൊണ്ടെന്ന് വന്നേക്കാം. എന്തിനാ ദൈവം അത് തരുന്നത്? നമ്മുടെ നന്മയ്ക്കായിട്ടാണ് തരുന്നത്. സ്തോത്രം. നമ്മളെ ഒന്ന് അമ്മയെ നന്നാക്കി എടുക്കാൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത്. സ്തോത്രം. നിർമ്മല ഹൃദയമുള്ളവൻ പിന്നെ വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ തന്നെ കള്ളസത്യം. ഞാൻ ഇവനെ അറിയുന്നില്ലെന്ന് ഒരുത്തും പറഞ്ഞു. ഏറ്റവും അടുത്ത് നടന്ന ആളാ പറയുന്നത്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ശിമോൻ പത്രോസാന്ന് പറഞ്ഞു, ഞാനിവനെ അറിയുന്നില്ല. ആ നിന്നെ കണ്ടിട്ടുണ്ടല്ലോ അവൻ്റെ കൂടെ എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് സ്തോത്രം. പ്രാകാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. സ്തോത്രം. പ്രാകാൻ തുടങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത് പത്രോസിനെ കുറിച്ച്. യേശു അതിന് മുമ്പ് തന്നെ പ്രവചിച്ചായിരുന്നു, ഇന്ന് രാത്രി കോഴി കൂകുന്നതിൻ്റെ മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും. കോഴി രണ്ട് പ്രാവശ്യം കോഴി കൂകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പത്രോസിനോട് പറയുവാനിടയെ. അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. ആരും പത്രോസിനെ അടിച്ചൊന്നുമില്ല, അവനെ ക്രൂശിക്കുമെന്നൊന്നും പറഞ്ഞില്ല. സ്തോത്രം. ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ. നിന്നെയും അവൻ്റെ കൂടെ കണ്ടു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ദൈവത്തിന് മഹത്വം. അപ്പോൾ നമ്മുടെ വിശ്വാസമൊക്കെ എവിടെ വരെയാണെന്ന് നമുക്കറിയാമല്ലോ. എത്രത്തോളം വിശ്വാസമുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ പറ്റും. കൂടെ നടന്ന ആളാണ്, കൂടെ ഭക്ഷിച്ച ആളാണ്, കൂടെ അത്ഭുതങ്ങൾ ചെയ്ത ആളാണ്. സ്തോത്രം. ഈ പത്രോസ് പക്ഷേ സമയമായപ്പോൾ യേശുവിനെ തള്ളിപ്പറയുവാനിടയായി. സ്തോത്രം. അല്ലേലെ. പിന്നെ പോയി താൻ കരയുന്നതായിട്ട് നാം വായിക്കുന്നല്ലോ. സ്തോത്രം. കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോടെ നീതി പ്രാപിക്കും. ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ദേശത്തെ വലിയ പ്രവാചകനെ പോയി കാണാനായിട്ടല്ല. അനുഗ്രഹത്തിൻ്റെ വഴി ഇവിടെ സങ്കീർത്തനക്കാരൻ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, പിന്നെന്തുവാ ന്യായപ്രമാണത്തിൽ അങ്ങ് രാപ്പകൽ അങ്ങ് ധ്യാനിക്കുകയാണ്. ഈ ന്യായപ്രമാണത്തിൽ രാപ്പകൽ അങ്ങ് സന്തോഷിക്കുകയാണ്. അവനാണ് ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നത്, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തുമായ വൃക്ഷം പോലെ ആയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും അവൾ ചെയ്യുന്നതൊക്കെയും. നമുക്ക് വിശ്വാസികൾക്ക് ഈ ഒരു വഴിയേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. പ്രവാചകനൊക്കെയും പ്രവചിക്കും, ജീവിതം നമ്മളാ ക്രമീകരിക്കേണ്ടേ. തോന്നുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നോളും. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയോടെ ദൈവത്തോടെ നീതിയും പ്രാപിക്കും. സ്തോത്രം. നമ്മുടെ ബുക്ക്ലെറ്റ് കൊടുത്തപ്പോൾ അനേക പാസ്റ്റർമാരെ അങ്ങനെ പരിചയപ്പെടുവാനിടയായല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ അടിമാലിയിലെ ഒരു പാസ്റ്റർ, അസംബ്ലീസ് ഓഫ് ഗോഡിലുള്ള ഒരു പാസ്റ്ററാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടിരുന്നപ്പോൾ താൻ പറഞ്ഞു 21 ദിവസത്തെ ഉപവാസത്തിലിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ താൻ പറഞ്ഞു ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട്, ഹാർട്ടിനൊക്കെ അസുഖം വന്നിട്ടുണ്ട്, സ്റ്റെൻറ്റൊക്കെ കെട്ടിട്ടുണ്ട്, എന്നാലും 21 ദിവസം ഉപവാസം ഇരിക്കുകയാണ്, വൈകിട്ട് മാത്രം ഒരു നേരം കഴിച്ചുകൊണ്ട് അങ്ങ് ഇരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഞാൻ ചിന്തിക്കുവാനിടയായി, സ്തോത്രം, രോഗങ്ങളുള്ളപ്പോഴും എന്തെങ്കിലും ഉദ്ദേശം കാണുമല്ലോ. സ്തോത്രം. അപ്പോൾ ഞാൻ ഈ വിഷയം ഷെയർ ചെയ്യാനിടയായി. ഇങ്ങനത്തെ വലിയ അനർത്ഥം സംഭവിക്കാൻ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് തന്നോടും പറയുവാനിടയായി. സ്തോത്രം. അപ്പോൾ ദൈവ ഭക്തന്മാരെ കാണുന്നു കേട്ടോ. സ്തോത്രം. അല്ലേലൂയ്യ. ഇന്ന് പകൽക്കാലം നാം അത് എപ്പോഴും ഓർത്തിരിക്കണം. ഭക്തന്മാരെ ദൈവം തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. സ്തോത്രം.
ദൈവത്തിൻ്റെ നീതി പ്രാപിക്കണോ ഇവിടെ എഴുതിയിരിക്കുന്നു. ആമേൻ. വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയവും ആ വ്യാജനത്തിന് മനസ്സുവെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും അത് സാധ്യമാകും എന്ന് നാം ഇവിടെ വായിക്കുന്നു. സ്തോത്രം. പിന്നെ കേട്ടോ, ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അങ്ങനത്തെ ഒരു തലമുറയുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയുണ്ട്. സ്തോത്രം. ലോകത്തിലെ ജനങ്ങൾ പോകുന്ന രീതിയിലല്ല, യേശു പറഞ്ഞ് വിശാലമായി കിടക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴി കൂടെയാണ് ഭൂരിപക്ഷം ജനം നടക്കുന്നത്. വിശാലമായി കിടക്കുന്ന ഒരു വഴിയും ഒരു വാതിലുമുണ്ട്, അതിലാണ് ഭൂരിപക്ഷം ജനം ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങോട്ടാണ് പോകുന്നത്? അത് നാശത്തിലേക്കാണ് പോകുന്നത്. സ്തോത്രം. നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്. നമുക്ക് ഇടുക്കോ ഞെരുക്കോ ഒക്കെ ഉണ്ട്. പ്രസംഗം അത്രയും നമുക്ക് പിടിക്കുന്നില്ല എന്നൊക്കെ തോന്നിയേക്കാം. നമ്മുടെ നല്ലതിന് വേണ്ടിയാ ദൈവം ചെയ്യുന്നത്. സ്തോത്രം. നമ്മൾക്ക് ഗുണം പിടിക്കാൻ വേണ്ടിയാ ദൈവം ചെയ്യുന്നത്. ഒടുവിൽ നിത്യതയിൽ ദൈവത്തോടു കൂടെ വസിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വേറെ ദൈവത്തിന് ഒരു ഉദ്ദേശമില്ല കേട്ടോ. ആ നിത്യതയിൽ നമ്മളെല്ലാം ദൈവത്തോടു കൂടെ പാർക്കണം. ഇത് എന്തുവാ? വഴിയമ്പലമാണ്. വഴിയമ്പലത്തിൽ നമ്മെ കൊണ്ടുവന്ന് ആക്കിയിരിക്കുക. എങ്ങാണ്ടൊക്കെ കടന്നതാ? നല്ല ശമേരിയക്കാരനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അർദ്ധപ്രാണനായ അർദ്ധനഗ്നായ ഒരുത്തനെ വഴിയിൽ ഇങ്ങനെ കടക്കുകയാണ്. അവനെ നല്ല ശമേരിയക്കാരന് എണ്ണയും ബീജും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി ആ സ്വന്തം മൃഗവാഹനത്തിന്മേലിരുത്തി കഴുതയുടെ പുറത്തിരുത്തി എങ്ങനെയാ വഴിയമ്പലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സ്തോത്രം. വഴിയമ്പലത്തിൽ അവിടുത്തെ മനുഷ്യനോട് പറഞ്ഞു, ഇവനെ ഇവിടെ നോക്കിക്കോണം. അവന് വേണ്ടിയതൊക്കെയും അവിടെ പൈസ ചിലവാക്കുന്നതായിട്ട് നാം കാണുന്നു. മടങ്ങി വരുമ്പോൾ എന്തെങ്കിലും കൂടുതൽ ചിലവായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. യേശു നമുക്ക് വേണ്ടി ഈ ആരാധനയും പ്രാർത്ഥനയും ഉപവാസ പ്രാർത്ഥനയും എല്ലാം നമുക്ക് വേണ്ടി ക്രമീകരിക്കുന്നവനാണ്. നമ്മുടെ കർത്താവിൻ്റെ ദാസന്മാർക്ക് പൈസയുടെ വലിയ ഞെരുക്കമാണ്. എനിക്ക് ഒരു പരിധിയുണ്ട് അയച്ചു കൊടുക്കാനൊക്കെ. ഈ മാസത്തെ എത്രയൊന്നും വായിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ലാലൻ പാസ്റ്റർ എനിക്കൊരു മെസ്സേജ് അയച്ചു, നമ്മൾ ആരോടും ചോദിക്കാത്തതുകൊണ്ടാണ് അല്ലയോ ഇതൊക്കെയും സംഭവിക്കുന്നത്, ഇങ്ങനൊക്കെയും പറഞ്ഞു. നമ്മളാരുടെ മുമ്പിൽ പൈസ ചോദിക്കും? ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആരോടും ചോദിക്കല്ലേ പൈസ. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ അല്പം ചോദിക്കാം, ബാക്കി വേലയ്ക്ക് വേണ്ടി ഒന്നും പൈസ ചോദിക്കില്ല. എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി പൈസ ചോദിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം എല്ലാം അറിയുന്നല്ലോ. ദൈവവേലയല്ലേ, ദൈവമല്ലേ തരട്ടിത്. ഞാൻ മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് എനിക്ക് പണം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ട്? ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ ലാലിനോട് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ വിട്ടു തന്നേക്കാം. ആരോടേലും പൈസയൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണ്ട. ചോദിച്ചോ, പൈസ ലഭിക്കുന്നതങ്ങ് കിട്ടും. അത്രയും പറഞ്ഞോളൂ. ദൈവത്തിന് മഹത്വം. ഇതിൽ അവരെല്ലാം കൂടെ നിൽക്കാമെന്ന് എപ്പോഴും ഒരു തീരുമാനമെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. സ്തോത്രം. എത്ര നാൾ നിൽക്കുമെന്ന് ദൈവത്തിനറിയാം. ദൈവം തരാനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവിൻ്റെ ദാസന്മാർ അവരുടെ കുടുംബങ്ങൾക്കൊക്കെയും കുഞ്ഞുങ്ങളുണ്ട്, പഠിത്തത്തിൻ്റെ ആവശ്യമുണ്ട്, ഇത്രയും പ്രയാസങ്ങളുണ്ട്. പ്രാർത്ഥിച്ചാൽ മതി, ദൈവം പ്രവർത്തിക്കുവാൻ ശക്തനാണല്ലോ. നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ദൈവം തന്നെ അവരെയും പോറ്റി പുലർത്തുവാനായിട്ട് ശക്തനാ. ഒരു കർത്താവിന് വേണ്ടി വയൽ പ്രദേശത്തിൽ അധ്വാനിക്കുമ്പോൾ ദൈവം അവർക്ക് നൽകേണ്ടവനാണ്. സ്തോത്രം. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരെ ഓർത്ത് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിൻ്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവർ ചുരുക്കം പേരാണ്. പ്രാർത്ഥിക്കുന്നവർ കാണും, പക്ഷേ മുഖം അന്വേഷിക്കുന്നവർ ചുരുക്കമാണ്. എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് അടുത്തെന്താ? എൻ്റെ മുഖം അന്വേഷിച്ച്. സ്തോത്രം. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? എന്താ ദൈവം എന്നോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്?
എൻ്റെ ജീവിതം ഞാനെങ്ങനെ ക്രമീകരിക്കണം? ദൈവം നമ്മളോട് പറഞ്ഞു തരുന്നതുപോലെ നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. ഈ വചനമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നാം എപ്പോഴും ഓർക്കണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നേരെ വചനത്തിലോട്ട് ഓടി ചെന്നാൽ മതി, അതിൻ്റെ പരിഹാരം അവിടെ കണ്ടെത്തും. വചനത്തിൽ എഴുതാത്ത ഒരു കാര്യം ഒരു പരിഹാരവും ഇല്ല സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയമായാലും അതിനകത്ത് പരിഹാരം എഴുതിയിട്ടുണ്ട് സ്തോത്രം. ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നത് അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് സ്തോത്രം. അവർക്ക് ആ അനുഗ്രഹം ലഭിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം ഇതാകുന്നു. അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ യാക്കോബിൻ്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. പിന്നെ ഇതാ രാജാവ് അങ്ങോട്ട് വന്നിരിക്കുകയാണ് സ്തോത്രം. രാജാവ് അല്ലെങ്കിൽ രാജാതി രാജാവ്, രാജാവ് ഇപ്പോൾ യെരുശലേമിലേക്ക് കയറി ചെല്ലുകയാണ്. നമ്മൾ വാടി മുഖത്തോടെ ഇരിക്കാൻ പറ്റുമോ രാജാവ് വരിക? പക്ഷെ ഇവിടെ ഇങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്ന വാതിലുകളെല്ലാം അങ്ങ് വാടി തളർന്നങ്ങ് ഇരിക്കുക. അപ്പോൾ ദാവീദ് അവരോട് ഒരു പാട്ട് പാടുക, എന്താ ഇങ്ങനെ പറയുന്നത്? വാതിലുകളെ നിങ്ങളുടെ ഇങ്ങനെ കുനിഞ്ഞിരിക്കാതെ, രാജാവ് വരികയാണ്, രാജാതി രാജാവ് വരികയാണ്. ഇങ്ങനെ കൂനിയിരുന്ന് കഴിഞ്ഞാൽ എങ്ങനാ? വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ. ഈ പണ്ടേയുള്ള കഥ എന്ന് പറഞ്ഞാൽ പ്രസംഗം കേട്ട് കേട്ട് അങ്ങനെ ദ്രവിച്ചിരിക്കുന്നവരെ പറ്റിയാണ് പറയുന്നത്. പണ്ടേയുള്ള കഥകളെ എന്നൊക്കെയും പറയുന്നു സ്തോത്രം. എന്തിനാ? മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ സ്തോത്രം. ഒരാൾ വരുന്നുണ്ട് എന്ന് പറയുകയാണ്, രാജാതി രാജാവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ രാജാവ് വരുന്നുണ്ട് യെരുശലേമിലേക്ക്. അതുകൊണ്ട് പറയുക, നിങ്ങളുടെ വാതിലുകളെ എല്ലാം ഒന്ന് റെഡിയാക്കാൻ പറയുകയാണ് സ്തോത്രം. പ്രിൻസ് ചാൾസിനെ രാജാവാക്കാനായിട്ട് സമയമായപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട ആൾക്കാരെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ് സ്തോത്രം. വീട്ടിലെടുക്കുന്ന നൈറ്റ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ? മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പാടുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ. മഹത്വത്തിൻ്റെ രാജാവ് വരികയാണ്. ചാൾസിൻ്റെ തലയിൽ വെച്ചിരിക്കുന്ന കിരീടത്തിൻ്റെ തന്നെ ഭാരം തനിക്ക് വഹിക്കാൻ ബുദ്ധിമുട്ട്. അത്രയും ഖനമേറിയ ഒരു കിരീടമാകട്ടു, രത്നങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു കിരീടമാണ് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. രാജ്യങ്ങളുടെ വലിയ വലിയ തലവന്മാരാണ് ചെന്നിരിക്കുന്നത്, രാജാക്കന്മാരും രാജ്ഞികളുമാണ് ചെന്നിരിക്കുന്നത് സ്തോത്രം. അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആൾ ചെന്നിട്ടും പുള്ളിക്കും 10-ാമത്തെയോ 12-ാമത്തെ റോയിലാണ് ഇരിക്കാൻ കിട്ടുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇത് രാജാതി രാജാവ് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും ഇല്ലേ സ്തോത്രം? ഒരിക്കൽ യേശു യെരുശലേമിലേക്ക് കയറി ചെന്നു. എങ്ങനാ? ഒരു കഴുതപ്പുറത്താണ് പോകുന്നത്, ഒരു കഴുതയുടെ കുട്ടിയുടെ പുറത്താണ് കയറി ചെല്ലുന്നത്. ആൾക്കാരെല്ലാം വഴിയിലെന്താ നിരത്തി വെച്ചത്? എങ്ങനെ? കുരുത്തോലല്ലേ? പിന്നെ അവരുടെ വസ്ത്രങ്ങളെല്ലാം അവിടെ നിരത്തി അങ്ങ് വിരിക്കുകയാണ് സ്തോത്രം. ഹോശാന ഹോശാന എന്ന് വിളിക്കുകയാണ് സ്തോത്രം. അത് യേശു യെരുശലേമിലേക്ക് വരികയാണ്. എന്തിനു വേണ്ടിയാണ്? മരിക്കാൻ വേണ്ടി വരികയാണ് സ്തോത്രം. ക്രൂശിലേക്ക് പോകാൻ വരികയാണ്. അതൊക്കെ കഴിഞ്ഞു, ക്രൂശയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ സ്തോത്രം ഇനിയും തിരിച്ചു വരികയാണ്. അതാ നമ്മളോട് പറയുന്നത്, ഇതാ ഞാൻ മടങ്ങി വരുന്നു സ്തോത്രം. ഇനി രാജാതിരാജനായിട്ടാണ് മടങ്ങി വരുന്നത് കേട്ടോ സ്തോത്രം. അല്ലേലൂയ്യ. പുൽക്കൂട്ടി ജനിക്കുന്ന ഒരു കുഞ്ഞു പോലെയല്ല യെരുശലേമിലേക്ക് കയറി വരുന്ന കഴുതപ്പുറത്തുള്ള ആ വ്യക്തിയല്ല സ്തോത്രം. ഇനിയും രാജാതിരാജാവായിട്ടാണ് വരുന്നത് സ്തോത്രം. വെളിപ്പാട് 19 ഒന്ന് എടുക്കാമല്ലോ. 11-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം. വെളിപ്പാട് 19:11 വാക്യം മുതൽ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കേട്ടോ, ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി. പിന്നെ വിശ്വസ്തൻ സത്യവാൻ, പിന്നെ അവൻ നീതിയോടെ വിധിക്കുകയും. അടുത്തത് എങ്ങനെ? അഗ്നി ജ്വാലയ്ക്കത്തോളമായിട്ടുള്ള കണ്ണുള്ളവനാണ് തിരിച്ചു വരുന്നത് കേട്ടോ സ്തോത്രം. പിന്നെ തലയിൽ അനേക രാജമുടികളുണ്ട്. പിന്നെ ആമേൻ. എന്താ പുള്ളിയുടെ, എന്താണ് ആ വ്യക്തിയുടെ പേരെന്താണ് സ്തോത്രം? വായിക്കാം. ആ പിന്നെ
രക്തം തളിച്ച ഉടുപ്പ് അവൻ ധരിച്ചിരിക്കുന്നു. എന്താണ് അവന്റെ പേര്? ദൈവവചനം എന്നാണ് അവന്റെ പേര്. സ്തോത്രം. ഇതാ യേശു വരുന്നത്. ഇങ്ങനെയാ യേശു വരാൻ പോകുന്നത്. അവന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പാടുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അപ്പോൾ ഒരു ചോദ്യം വരുന്നു, മഹത്വത്തിൻ്റെ രാജാവ് ആര്? എങ്ങനെയാണ്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ. ഇതാണ് അതിൻ്റെ ഉത്തരം. എല്ലാം കേട്ടിട്ടും ചിലർ പിന്നെയും തൂങ്ങിയിരിക്കുക. വാതിലുകൾ ഇങ്ങോട്ട് ശരിയായിട്ട് അങ്ങോട്ട് ഉയർന്നു വരുന്നില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പിന്നെ എന്താ, പിന്നെയും പാടുക. എന്താ? ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞാൽ കേട്ടില്ല, രണ്ട് പറഞ്ഞാൽ കേട്ടില്ല. ദൈവത്തിന് മൂന്നാമത്തെ പ്രസംഗമുണ്ട് കേട്ടോ. നാലുമുണ്ട്, അഞ്ചുമുണ്ട്. നമ്മൾ നന്നായി വരുന്നിടം വരെയുള്ള പ്രസംഗങ്ങളെല്ലാം ദൈവത്തിന് ഉണ്ട്. എപ്പോഴെങ്കിലും ഇവനേറ്റെടുക്കുമല്ലോ എന്ന് പറഞ്ഞ് ദൈവം ഇങ്ങനെ പ്രസംഗം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും, ആലോചനകൾ നൽകിക്കൊണ്ടിരിക്കും. സ്തോത്രം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. ഇങ്ങ് അടുത്തിരിക്കുന്നു. എങ്ങനെ അടുത്തിരിക്കുക? ഇങ്ങ് യേശു വരുന്ന സമയം അങ്ങ് അടുത്ത് വന്നിരിക്കുകയാണ്. സ്തോത്രം. 11:59 എന്നാണ് വേദപണ്ഡിതന്മാരും കർത്താവിൻ്റെ ദാസന്മാരും പറയുന്നത്. 12 അടിക്കുമ്പോൾ ഇതാ രാജാതി രാജാവ് വന്നിരിക്കുന്നു പറഞ്ഞാൽ സമയം അത്രയും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരുങ്ങുന്നില്ലെങ്കിൽ എങ്ങനായിരിക്കും? മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആര്? സൈന്യങ്ങളുടെ യഹോവ. അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. സൈന്യങ്ങളുടെ യഹോവ, ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ് എന്നാ പറയുന്നത്. സ്തോത്രം. ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ദൂതന്മാരെയും എല്ലാം സൃഷ്ടിച്ച വലിയവനായ ദൈവം, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഉണർത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന സ്തോത്രം. നമ്മൾ ബലം പ്രാപിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ആത്മാവിൽ ബലം പ്രാപിക്കുവാനായിട്ട്, ശക്തി പ്രാപിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, പക്ഷേ നമ്മൾ ലോകക്കാർ അല്ല. അതെപ്പോഴും ഓർത്തോ. ലോകത്തിലൊക്കെ തന്നെ ജീവിക്കേണ്ട ആവശ്യമുണ്ട്, പലരോട് ഇടപെടേണ്ട ആവശ്യമുണ്ട് എല്ലാ ദിവസവും. അതേ സമയത്ത് നമ്മൾ ഓർത്തോണം നമ്മൾ ലോകക്കാർ അല്ല. നമ്മളെ കർത്താവ് വേർതിരിച്ചിരിക്കുകയാണ്, തൻ്റെ രാജ്യത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ്. ആ അവകാശം എന്ന് പറയുന്നത് സ്തോത്രം വലിയ കാര്യമാണ്. സ്തോത്രം. നമ്മുടെ പൗരത്വമോ എവിടാ? സ്വർഗത്തിലാണ്. സിറ്റിസൺഷിപ്പ് നമ്മുടെ സ്വർഗത്തിലാണെന്നാണ് പറയുന്നത്. പലരും UK USA കാനഡയും ന്യൂസിലാൻഡും ഓസ്ട്രേലിയയിലോട്ടൊക്കെയും പോയി സിറ്റിസൺഷിപ്പ് പ്രാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നല്ലതാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം അതിനേക്കാട്ടിലും ഉപരിയായിട്ടുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മളെ അറിയിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അവിടെ നിന്നാണ് യേശു വരാൻ പോകുന്നത്. അവൻ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും ജീവനോടിരിക്കുന്ന നാം കർത്താവിനോടുകൂടെ ചേരുകയും ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.